ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ എൻജോയ് വിത്ത് ഷെറിൻ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണോ ഉണ്ടാവും, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതുതായിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്കിന്ന് വീഡിയോയിലോട്ട് കടന്നാലോ. ആക്ച്വലി ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്, അതായത് കുക്കിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാനിത് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടത്. ഞാൻ ആക്ച്വലി 5 പോയിന്റ്സ് മാത്രമേ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ടിപ്പ് നമ്പർ 1, എന്താ ടിപ്പ് നമ്പർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് മാവ് കുഴയ്ക്കുമല്ലോ, കുഴയ്ക്കുമ്പോഴത്തേക്കും വെള്ളം കൂടിപ്പോയി എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ അത് കട്ടയായിട്ട് പോയി, ഭയങ്കരമായിട്ട് കട്ട. എല്ലാവർക്കും സ്ഥിരം സംഭവിക്കുന്നതാണ്, ഞാനും എന്നും ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോഴത്തേക്കും എനിക്കും സ്ഥിരം സംഭവിക്കുന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മിക്സിയുടെ കപ്പെടുക്കുക, എന്നിട്ട് അല്ലാത്ത കുറച്ച് ഈ നമ്മുടെ നന്നായിട്ട് കട്ട കിട്ടിപ്പോയ പുട്ടൊക്കെ, മീൻസ് ഗോതമ്പ് മാവ് അതിനകത്തോട്ട് ഇടുക, അതിനകത്ത് കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ഇടുക, എന്നിട്ട് മിക്സിയിൽ വെച്ചിട്ട് ഒരു 2 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കുക. അപ്പം എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോതമ്പ് പുട്ടെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഇട്ടും. നിങ്ങൾ ഒരുപാട് ടൈം അടിക്കരുത് കേട്ടോ, മിക്സി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക, ഒന്ന് ഓൺ ചെയ്യുക, ഒന്ന് ഓഫ് ചെയ്യുക, ഇത്രയും ചെയ്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും. ഇത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുക കേട്ടോ, വളരെ നല്ല റിസൾട്ടാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. ഇനി ടിപ്പ് നമ്പർ 2, ടിപ്പ് നമ്പർ 2 എന്താ, ടിപ്പ് നമ്പർ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം എന്തെങ്കിലും ഉണ്ടാക്കുവാണ്, ഇപ്പം കുക്കറിൽ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്ന് ചോദിച്ചു, അപ്പം നെയ്ച്ചോറോ ചോറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോയ താഴെ മൊത്തം കരിഞ്ഞു പോയ എന്ത് വരുന്നു വെച്ച് കഴിഞ്ഞാൽ, മുകളിലത്തെ ലെയറിലെ ചോറിൽ ഈ താഴത്തെ ലെയറിന്റെ സ്മെല്ല് വരും. പക്ഷെ ചോറൊന്നും തട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ താഴെ ആ അടിയിൽ പിടിച്ചു പോയതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് മുകളിലുണ്ടാവും. നമുക്ക് അത് മാറ്റണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിൽ വെള്ളം എടുക്കാം, ഈ വെള്ളത്തിൻ്റെ പുറത്ത് ഈ കുക്കർ അതേപടി വെക്കുക, എന്നിട്ട് ഒരു ഒരു 5-10 മിനിറ്റ്സ് അങ്ങനെ വെക്കാൻ വെക്കുക. എന്നിട്ട് നമ്മൾ ചോറ് മുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ അടിയിൽ പിടിച്ചു പോയതിന് ചെവ ഉണ്ടാകില്ല, അതായത് അതിൻ്റെ സ്വാദ് ചുവ എന്ന് വെച്ചാൽ ആ സ്വാദ് ഉണ്ടാവില്ല, നല്ല ചോറായിരിക്കും. അടിയിലത്തെ ചോറ് എടുക്കാതിരിക്കുക, പക്ഷെ മുകളിലത്തെ ചോറ് നമുക്ക് നന്നായി എടുക്കാം. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ, മുകളിലത്തെ ചോറ് എടുക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് ഉണ്ടാവും. ഈ ട്രിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്മെല്ല് ഉണ്ടാവില്ല. ഇനി ടിപ്പ് നമ്പർ 3, ടിപ്പ് നമ്പർ 3 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ ഉള്ളി ഉലിക്കുമ്പോൾ നമ്മുടെ കണ്ണിക്കൂടെ വെള്ളം വരുമല്ലോ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നൈഫിൻ്റെ തുമ്പിലായിട്ട് ഒരു ചെറിയ ഉള്ളി എടുത്തിട്ട് കുത്തുക, എന്നിട്ട് ആ നൈഫ് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്യുക. ഈ ട്രിക്ക് എനിക്ക് ആരാ പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് പറയുന്നതാണ്. പുള്ളിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ അമ്മൂമ്മമാർ ചെയ്യുന്നത് കണ്ടിട്ട് പുള്ളിയാണ്. അപ്പം ഇത് പണ്ടേയുള്ള സാധനമാണ്, നമുക്കിത് അറിയത്തില്ല, അറ്റ്ലീസ്റ്റ് എനിക്കിത് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഫൈൻ, അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം ചെറിയ ഉള്ളി ഉലിക്കുമ്പോൾ നിങ്ങൾ ഇത് ട്രിക്ക് അപ്ലൈ ചെയ്ത് നോക്കുക, അപ്പം നിങ്ങളുടെ കണ്ണിന് വെള്ളം വരത്തില്ല. ഇതിൻ്റെ ബാക്കിലുള്ള ബുട്ടൻസ് എന്താണ് എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, പക്ഷേ ഇത് നല്ലപോലെ എന്താ പറയുക, ഞാൻ ചെയ്ത് നോക്കിയപ്പം എനിക്ക് നല്ലപോലെ വന്നിട്ടുള്ളൊരു സാധനമാണ്, കണ്ണിന് വെള്ളം വരത്തില്ല. ദെൻ ടിപ്പ് നമ്പർ 4, നമ്മൾ സാധാരണ പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈദാ മാവിലായിരിക്കും പൂരി ഉണ്ടാക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോതമ്പ് മാവിൽ പൂരി ഉണ്ടാക്കുക കേട്ടോ. ഗോതമ്പ് മാവിൽ പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോതമ്പ് മാവ് ഇടുക, അതായത് 1 കപ്പ് ഗോതമ്പ് മാവ് ഇടുക, അതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ മൈദാ മാവ് ഇടുക, എന്നിട്ട് സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി കിട്ടും. അപ്പം നിങ്ങൾ മൈദാ മാവ് കഴിച്ചൊന്നും വേണ്ട, അപ്പം കൂടുതൽ കണ്ടൻറ്റും എന്താ, ഗോതമ്പ് മാവാണ്. മൈദാ മാവ് ഉപയോഗിക്കാതെ ഗോതമ്പ് മാവ് വെച്ച് തന്നെ പൂരി ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച്, അതായത് 1 കപ്പിന് 2 സ്പൂൺ മൈദാ മാവ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ മൈദാ മാവ് അത്ര ബോഡിക്ക് നല്ലതല്ല, അപ്പം നല്ല എളുപ്പം. നിങ്ങൾക്കിപ്പോൾ പൂരി ക്രിസ്പി ആയിട്ട് മറ്റേ പോലെ ഇരിക്കണ്ടായെങ്കിൽ വെറുതെ ഗോതമ്പ് മാവ് ഇട്ട് വേണമെങ്കിലും പൂരി ഉണ്ടാക്കും, അതിന് യാതൊരു പ്രശ്നമില്ല. കുറച്ച് സോഡാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പൂരി ഉണ്ടാവും. ഞാൻ സ്ഥിരം എൻ്റെ വീട്ടിലുണ്ടാക്കുന്നതാണ് പൂരി, നല്ല ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ. ഇനി ടിപ്പ് നമ്പർ 5, നമ്മൾ സാധാരണ മുട്ട അവയ്ക്കാൻ നേരത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട്, അതായത് മുട്ട പൊട്ടി പോകാറുണ്ട്. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുട്ട പാത്രത്തിലെടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മുട്ട അവയ്ക്കുക, അപ്പം മുട്ട പൊട്ടുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ടിപ്പ് നമ്പർ 5. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം കഴിഞ്ഞു.
അപ്പം എന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഈ ട്രിക്സ് ഒക്കെ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.